ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷാജി മതിലകം. നമ്മളിന്ന് കാണാൻ പോകുന്നത് കാട്ടിൽ കിടന്നുറങ്ങുന്നൊരു കടുവയുടെ ഒരു വീഡിയോ ആണ്. ഏകദേശം 1000 kg വരുന്ന കാട്ടുപോത്ത്, അതുപോലെ തന്നെ വലിയ സൈസുള്ള ആനകളൊക്കെ ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്താൻ കടുവയ്ക്ക് സാധിക്കും. അപ്പോൾ ഒരു ഉറക്കം എനിക്ക് പല സ്ഥലങ്ങളിൽ കണ്ടപ്പോൾ വളരെ ക്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കാണാൻ പോകുന്ന കടുവ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് കിടന്ന് ഉറങ്ങിയായിരുന്നു. ആ ഉറക്കത്തിൻ്റെ ഇടയിൽ മഴങ്ങനെ അലർട്ടാണ്, വാലൊക്കെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ കാട്ടിൽക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുന്നൊക്കെ കാണാം. സാധാരണ പറയാറ് കടുവ എപ്പോഴും സ്വയം മറന്ന് ഉറങ്ങാറില്ല എന്നുള്ളതാണ്. അവർ ഭയങ്കര അലർട്ടായിരിക്കും. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആളിങ്ങനെ എണീറ്റിരുന്നു, പിന്നെ കോട്ടുവായ കിട്ടു. അത് കഴിഞ്ഞ് ഇങ്ങനെ കാട്ടിൽക്കൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഉള്ള ശ്രദ്ധ മുഴുവൻ കാടാണ്, ഭയങ്കര അലർട്ടായിരിക്കും ഈ ജീവികൾ. അതിനുശേഷം പിന്നെ കിടന്നത് നമ്മുടെ ക്യാമറയിലേക്ക് ഫേസായിട്ട് കുറച്ചേരം കൂടി കിടന്നുറങ്ങി. ആ സമയത്തും ഇതിങ്ങനെ വാലൊക്കെ ഇട്ടിങ്ങനെ ആട്ടുന്നുണ്ടായിരുന്നു, കാട്ടിലേക്കൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കടുവയുള്ള പ്രത്യേകതകളൊക്കെ പറഞ്ഞിട്ടുള്ള നല്ലൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അത് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കാണാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ അത് കാണാം. അങ്ങനെ കടുവ കിടന്നുറങ്ങുന്ന മനോഹരമായ കാഴ്ചകൾ ഞാനിങ്ങനെ പകർത്തിക്കൊണ്ടിരുന്നു. പിന്നെ നമ്മുടെ പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് വീഡിയോ വൈകുന്നത്, വീഡിയോ ഇടുന്നില്ല എന്നൊക്കെ. നമ്മളിപ്പോൾ സാധാരണ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴേക്കാണ് വീഡിയോ ഇടുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഓരോ കണ്ടൻറ്റും വളരെ സമയമെടുത്താണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളായാലും നല്ലൊരു സമയമെടുത്ത് തന്നെ ചെയ്യണം. അങ്ങനെയുള്ള വീഡിയോകൾ മാത്രമേ ഞാൻ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ എങ്ങനെ കാണുന്ന ഒരു വീഡിയോ ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ ആയിരിക്കും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ സമയം എടുക്കുന്നത്. പിന്നെ നിങ്ങളെല്ലാവരും സാധിക്കുമെങ്കിൽ ആൻഡ്രോയിഡ് ടി വി അതുപോലെ വലിയ സ്ക്രീനിലൊക്കെ ഫുൾ എച്ച് ഡിയിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നതാണ്. പിന്നെ ഈ ഒരു നല്ലൊരു ഉറക്കത്തിന് ശേഷം കടുവ എണീറ്റിരുന്നു. അതിനുശേഷം ഇങ്ങനെ കാട്ടിലേക്ക് നടന്നു പോകാനുണ്ടായത്, അത് നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു. അത് നമ്മൾ ഈ വരാൻ പോകുന്ന അടുത്ത എപ്പിസോഡിൽ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് രേഖപ്പെടുത്തുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം.
അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഇരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് രേഖപ്പെടുത്തുക, അതുപോലെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഇനി വരാൻ പോകുന്നത് ഈ കടുവയുടെ ഉറക്കത്തിന് ശേഷം നല്ല ഗംഭീരമായിട്ടൊരു വരവന്യാണ് കാട്ടിലേക്ക് നടന്നു പോകുന്നത്. അതാണ് നമ്മളിനി അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു വീഡിയോയിൽ നമുക്കിനി കാണാം.